എൻ്റെ വീട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിലാണ് ഞാനിത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇടിയപ്പം പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പത്തിരി പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം, ഇടിയപ്പം പൊടി ഉണ്ടെങ്കിൽ ഇതും തന്നെ എടുക്കാം. ഇതിലോട്ട് ഞാനിപ്പോൾ അളവ് പറഞ്ഞിരുന്നത്. ഇതിലോട്ട് ആദ്യം ഞാനിപ്പോൾ ഒരു കപ്പ് ഇട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് കൂടി എടുക്കുന്നുണ്ട്. അത്ര പൊടിയേ മിച്ചമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കപ്പ് തന്നെ എടുത്തേനെ. ഇപ്പോൾ ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ട് ഏകദേശം. എന്നിട്ട് ഇതിലോട്ട് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചവെള്ളം, ചൂടുവെള്ളമല്ല, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഞാനിപ്പോൾ രണ്ട് കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് വേണോ വേണ്ടയോ എന്ന് ഞാൻ പറഞ്ഞു തരാം വെള്ളത്തിൻ്റെ അളവ്. ഇനി കട്ടയില്ലാതെ തന്നെ നല്ലതായിട്ട് കലക്കി എടുക്കുക. പച്ചവെള്ളം ആയതുകൊണ്ട് കുറച്ച് കലങ്ങാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും അത്ര കലക്കി എടുത്താൽ മതി. ഇപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വീണ്ടും അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒന്നര കപ്പ് പൊടിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് അവിടെ വെക്കട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ ഏത് വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അഥവാ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ രണ്ട് സ്പൂണ് നെയ്യ് കൂടി ചേർത്തിടുക. ഇതിലോട്ട് ഒരു ടീസ്പൂണ് പെരും ജീരകിട്ട്, ചെറിയ ജീരകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് രണ്ട് പച്ചമുളകും തക്കാളിയും പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു അഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട്. തക്കാളി നല്ല വലുതായ തക്കാളിയാണ് ചേർക്കുന്നത്, കാരണം പുളിക്ക് വേറൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ വല്ല നല്ല തക്കാളി ചേർക്കണമെന്ന് പറയുന്നത്. അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായിട്ട് കൊടുക്കുക. കായിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ഫ്രോസൺ വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങളെ കയ്യിൽ ഫ്രഷ് ആണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. എങ്കിലും ഞാൻ ഒരു വിസിലാണ് ഇതിലിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നല്ല മെൽറ്റായി, ഇതിൽ നല്ല അതിൻ്റെ രുചിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ തന്നെ ചെയ്യുന്നത്. ഫ്രോസൺ കുക്കർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വിസിൽ അടിച്ച് കൊടുത്താൽ മതി. ഒറ്റൊരു വിസിൽ മതി. നിങ്ങൾ വെജിറ്റബിളിന് പൊട്ടാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നര രണ്ട് വിസിലോ വരെ ആവാം. എന്നിട്ട് ടോട്ടൽ ഞാനിപ്പോൾ അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് രണ്ട് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഞാനിപ്പോൾ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്, കാരണം തേങ്ങ എൻ്റെ ഫ്രീസറിൽ ഉണ്ടായതാണ്. അപ്പോൾ അരിഞ്ഞ് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ചൂടുവെള്ളം ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇത് മാറ്റിവെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. കല്ലിലോട്ട് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കാരണം ഇത് തെളിഞ്ഞ് നിൽക്കും പൊടിയായത് കാരണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ദോശക്കല്ലിലാവുന്നത്ര മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് മൂടി വെക്കണം, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പിളർന്ന പോലെ ആയിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. മൂടി വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പം തന്നെ ഇതിൻ്റെ മൂട് തുറന്ന് വെക്കാം. ഇനി അങ്ങനെ തന്നെ മുരിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത്രയും തിരിച്ചിട്ടിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്നാണ് ഞാനിപ്പോൾ ഇവിടെ ദോശ ഉണ്ടാക്കിയത്. ഇനി അടുത്തതും ഇതേപോലെ ചുട്ടെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്നാണ് ദോശ തയ്യാറാക്കുന്നത്. ഇതിൽ തേങ്ങൻ്റെ ആവശ്യമില്ല, ചോറിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ എന്തായി നോക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നല്ല തെളിഞ്ഞ് നിന്നിട്ടുണ്ട് എണ്ണയൊക്കെ. ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ ഉണ്ട്, പക്ഷേ ഞാൻ വോയിസ് കൊടുത്തുമ്പോൾ ഉണ്ടായില്ല. എന്നിട്ട് അരച്ച തേങ്ങ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം, കാരണം ഈ തേങ്ങ എന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഈ കറിക്ക് കുറച്ച് ഓയിലി മുന്നിട്ട് തന്നെ നിൽക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു സ്പൂണ് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കറിക്ക് നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കറിവേപ്പിലിട്ട് ലാസ്റ്റ് അര ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ നല്ല
സോഫ്റ്റായിട്ടുള്ളതും എന്നാൽ അത്രയ്ക്കും സോഫ്റ്റ് അല്ലാത്തതുമായ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് മാച്ചായിട്ട് നല്ലൊരു വെജിറ്റബിൾ കുറുമയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാനൊന്ന് കഴിക്കാൻ പോവുകയാണ്, കഴിച്ചിട്ട് പറഞ്ഞു തരാം ടേസ്റ്റ് എങ്ങനെയാണെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനോട് കൂടി ഒരു ബോണസ്, even when you feel low you can still go, even when you feel slow you can still go, even when there's no hope you can still go, I never answer to no man I still go, go 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 yo go 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 hustle hard hustle every single day, I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range. Cause I grind through the climb, I invite pain. You'll never hear me, bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief. They'll deceive with the negativity, but I just slide right by that energy. Even when you feel low, you can still go, even when you feel slow, you can still go, even when there's no hope, you can still go, I never answer to no, man, I still go. Go, 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 go. You got a mind, but even that could change. You could flip the gray matter like some batter in your brain. That's why I say, fake it till you make it, eh? And if you play that game, then you just might make a change. Rearrange all the bad to okay. Take the worst thoughts saying, turn them to a game. Take the best thoughts saying, put them on display. On repeat in your brain till you're feeling no more pain. Never slow yourself down, you can do some more. Push past all the pain and you'll find a door. Open it up and finally explore everything that you thought you could never do before. And even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, go, go.